ഓണസദ്യയിലെ വെജിറ്റേറിയൻസ് ഐറ്റംസ് ഒക്കെ കഴിച്ച് മടി പിടിച്ചിരിക്കുന്ന എല്ലാവർക്കും ആയിട്ട് നല്ല അടിപൊളി കടായ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. വളരെ സിമ്പിളും അതുപോലെ തന്നെ ഒത്തിരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് ഉള്ളി എടുത്തിട്ട് അരിഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരു ഉള്ളി മതിയാവും ഏകദേശം ഒരു രണ്ടോ മൂന്നോ പേർക്ക് കഴിക്കാനുള്ള ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട്. ഒരു ഉള്ളി തന്നെ ധാരാളമാണ്. അപ്പോൾ അത് നമുക്കൊന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി നമ്മളൊരു സോസ് പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അല്പം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 10 അണ്ടിപ്പരിപ്പാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾ കൂടുതൽ ചിക്കൻ എടുക്കാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അണ്ടിപ്പരിപ്പിൻ്റെ അളവിൽ മാറ്റം വരുത്തിക്കൊള്ളൂ കേട്ടോ. ഇനി ഈ അണ്ടിപ്പരിപ്പ് എടുത്ത് നമ്മളൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കശകശയാണ്. ഈ കശകശ കൂടെ ചേർത്ത് കൊടുത്ത് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. പറ്റിയാലൊരു 1-2 മണിക്കൂർ കുതിർത്ത് വയ്ക്കാം. അല്ലെങ്കിലും നമ്മൾ ചിക്കൻ കറി പ്രിപ്പയർ ചെയ്യുന്നതിന് 1.5 മണിക്കൂർ മുമ്പ് ഇതുപോലെ കുതിർത്ത് വെച്ചാൽ മതിയാവും. ഇത് നമ്മളിനി മിക്സിയിൽ അരച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് ഒത്തിരി അധികം കുതിർന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് തക്കാളി വേണം. തക്കാളി ഞാനിപ്പോൾ ഇവിടെ ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. 1 പച്ചമുളക് കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതാണ്. ചെറുതായിട്ട് അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലത്. ചതച്ചത് നമ്മളിതിൽ സാധാരണ വേണ്ട, നമുക്കിത് അരിഞ്ഞ് തന്നെ ഉപയോഗിക്കാം. ഇനി നമ്മൾ ഈ ചിക്കൻ കറിയിൽ മെയിനായിട്ട് ഉള്ളി, ഒരു ഉള്ളിയെ ഉപയോഗിക്കുന്നുള്ളൂ, വേറെ ഉള്ളിയൊന്നും നമ്മൾ വഴറ്റാൻ ഉപയോഗിക്കുന്നില്ല. മെയിനായിട്ട് ഇതിൽ തക്കാളിയാണ് ആവശ്യം. അപ്പോൾ തക്കാളി 1 ഉള്ളിക്ക് ഏകദേശം 4 തക്കാളി നിർബന്ധമായിട്ട് വേണം കേട്ടോ. നനമ്മളിപ്പോൾ 1/2 കിലോ ചിക്കനൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ 5-6 തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കണം. മെയിൻ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് തക്കാളിയാണ്. അപ്പോൾ തക്കാളി നമുക്ക് നന്നായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ പച്ചമുളക് കൂടെ ഒന്ന് അരിഞ്ഞ് വയ്ക്കാം. പിന്നെ നമുക്ക് മെയിനായിട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മൾ ഈ ഉള്ളി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പും കശകശയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ ഒഴിവാക്കി ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഒത്തിരി അധികം വെള്ളമായി കഴിഞ്ഞാൽ നമ്മുടെ കറിയും അതുപോലെ ലൂസായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പശുനെയ്യ് ചേർത്ത് കൊടുക്കാം. സാധാരണയായിട്ട് കടായി ചിക്കൻ പശുനെയ്യിൽ ചെയ്തെടുത്തു കഴിഞ്ഞാലാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ പശുനെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പശുനെയ്യ് ചേർത്ത് കൊടുക്കുന്നതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. മാക്സിമം നമുക്കിതിൽ 2 ടീസ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പശുനെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മളത് വഴറ്റിയെടുക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ലൊരു കളർ ഉണ്ടാവും നമ്മുടെ കറിക്ക്. അത് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ട് വഴറ്റുന്ന ടൈമിലും ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയും ആ 1 പച്ചമുളകും ഒക്കെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി വഴറ്റുന്ന ടൈമിൽ ഫ്ലെയിം ഹൈ ആക്കിയിട്ട് ഈ തക്കാളിയൊക്കെ നല്ലവണ്ണം ഉടഞ്ഞു വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. തക്കാളിയിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടും. തക്കാളിയൊക്കെ നല്ലവണ്ണം ഉടഞ്ഞു കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മുടെ ചിക്കന് നല്ലൊരു ഗ്രേവി ഉണ്ടാവുക. ഇതാ നമ്മുടെ തക്കാളിയൊക്കെ ഇതുപോലെ നന്നായിട്ട് ഉടഞ്ഞ് വന്ന് അല്പം പശുവിനെയൊക്കെ തെളിഞ്ഞു വരുന്ന ആ ഒരു ടൈമിൽ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സാധാരണയായിട്ട് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ വരും. ഇല്ലാന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ചിക്കനൊക്കെ വെന്ത് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഈ തക്കാളിയിൽ കിടന്നിട്ട് അത് നന്നായിട്ട് വേവട്ടെ. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് ഏകദേശം 1/4 വേവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കശകശയും ഒക്കെ ചേർത്തിട്ടുള്ള മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അരച്ച് ചേർത്ത ഉള്ളിയിലൊക്കെ കിടന്ന് ചിക്കൻ നന്നായിട്ട് കുക്കായി നെയ്യൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസൂരി മേത്തി പൗഡറാണ്. നമ്മൾ മുഴുവനായിട്ടുള്ള കസൂരി മേത്തി സാധാരണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറില്ല. അതൊന്ന് പൗഡറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാനിൽ ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് ഒരു 5-10 മിനിറ്റോ ജസ്റ്റ് ഒന്ന് ഒരു സ്പൂൺ വെച്ച് ഇളക്കിയെടുത്ത ശേഷം കൈ വെച്ച് ക്രഷ് ചെയ്ത് തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് ജീരകം പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ജീരകം ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. കസൂരി മേത്തി നമ്മൾ 1/2 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കിഡ്ലിൻ കടായി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻസ് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി നല്ല കിഡ്ലിൻ വിഭവമായിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.